ഹലോ, അപ്പൊ നമ്മള് പെട്ടിരിക്കുകയാണ് പെഹൽഗാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. ഇന്നലെ വന്നിറങ്ങിയതാണ്. വന്നപ്പോ തന്നെ നല്ല ഗംഭീര മഴ, അങ്ങനെ ഒരു സ്ഥലത്ത് സ്റ്റേ അടിച്ചു. ഇപ്പോഴേ രാവിലെ 6 വാലി എന്ന് പറഞ്ഞത് അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാലിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ്. അതുകൊണ്ട് 12 കിലോമീറ്റർ നമ്മളെ നടക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഇവിടെ തൊട്ട് തടങ്ങുവാണ് ഈ ഒരു ജംഗ്ഷനാണ് ആരുവാലിയിലേക്കുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 12 കിലോമീറ്റർ ഉണ്ട്. എപ്പോഴാ എത്തുക, എങ്ങനെ എത്തുക ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോ 3 കിലോമീറ്റർ നടന്ന് കേട്ടോ. പക്ഷെ നടന്നു വരുന്ന വഴിയിലുണ്ടോ മുള്ളി എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്ന് സൂപ്പർ ഒന്നും പറയാനില്ല. കാറിൽ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കാണാൻ പറ്റില്ല എനിക്ക് തോന്നില്ല. എന്ത് തന്നെയാണ്, പിന്നെ നമ്മള് സാധാരണ നല്ല അടിപൊളിയായിട്ടുള്ള സീനറികളിലും കാണൂലേ ചില കലണ്ടറുകളിലും അങ്ങനെ ഇങ്ങനെയല്ലോ. വാ, ഞാൻ കാണിച്ചു തരാം. വാ, അടിപൊളി ഒരു സ്ഥലമുണ്ട്. വാ, എന്റെ പൊന്നോ, എന്താ പറയാ, പണ്ടേ ഈ മഞ്ഞുമഴ കാണുമ്പോ എനിക്ക് ഒരു ഭ്രാന്താണ്. മണാലി പോയപ്പോ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രശ്നം. ഇത് നോക്കി, ഒരു സൈഡ് മൊത്തം മഞ്ഞുമലകളാണ്, പിന്നെ നോക്കി ഈ ഒരു നദി നോക്കി, ഇത് ഇതുമാത്രം ബ്യൂട്ടിഫുൾ ആണ് നോക്കേ. ഞാൻ അതൊന്നും എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ എന്നെ കണ്ടു നോക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആ സൈഡിലുള്ള മരങ്ങളും ഈ ചെറിയ ചെറിയ കല്ലുകളും വലിയ കല്ലുകളും നല്ല അടുക്കെ ഓടി ഒഴുകുന്ന നദിയും കാശ്മീര് ഭൂമിയിലെ ഹെവൻ ആണെന്ന് പറയുന്നത്. ഇത് ശരിക്കും സ്വർഗം തന്നെയാണ്. നോക്കി ഒരു രക്ഷയില്ലാത്ത കാഴ്ചകൾ. കവർ ചെയ്തിരിക്കുന്നു. ഇനി 8 കിലോമീറ്റർ ഉണ്ട്. ഇവിടെ ഒരു വെൽക്കം ബോർഡ് കണ്ടു, അതായത് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആരുവാലിയിലേക്ക് വെൽക്കം ബോർഡ് കണ്ടു. ഇനി 8 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു എൻട്രി ഫീസ് ഉണ്ട്, ഒരാൾക്ക് 25 രൂപയാണ്. അപ്പോ 8 കിലോമീറ്റർ ആണ് ഇനി നടക്കാനുള്ളത്. നമ്മൾ ഈ നടക്കുന്ന സമയത്ത് കൊറേ ആൾക്കാർ, ഇപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ തന്നെ നമ്മളെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി, മീൻസ് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് റൂം എടുക്കുന്നതും അങ്ങനെ ഇങ്ങനെ ഇവിടെ സ്റ്റേ തരാമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറയു കൂടും. പക്ഷെ അതിലൊന്നും നിങ്ങൾ വീഴണ്ട, നടന്നിട്ട് വരുവാണെങ്കിൽ. നമുക്ക് ക്യാമ്പ് ചെയ്യാൻ ഇഷ്ടം പോലെ സ്ഥലങ്ങളുള്ള ഒരു സ്ഥലമാണ് ആരുവാലി. അപ്പോ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ക്യാമ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കാണുകയും ചെയ്തിട്ടുണ്ട് ട്രാവലേഴ്സ്. അപ്പൊ എന്തായാലും നമുക്ക് ആരുവാലിയാണ് ലക്ഷ്യം. തളരുന്നവരെ നടക്കും, അല്ല ആരും തന്നെ എവിടെയും ക്യാമ്പ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ക്യാമ്പ് ചെയ്യുകയും ചെയ്യാം. ബാക്കി എന്നിട്ട് നാളെ ചെയ്യാലോ, നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്.
അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ യാത്രയിൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പത്ത് മീറ്റർ പത്ത് മീറ്റർ നടക്കും തോറും നമ്മൾ വേറിട്ട് വേറിട്ട് കാഴ്ചകളാണ്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ തേടിയിട്ട് നമ്മൾ പോയിട്ടുണ്ട്, പക്ഷെ ഇത് നോക്ക് നാച്ചുറലായിട്ട് റോഡ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അടിയോടി. അതെ അതെ, 8 കിലോമീറ്ററിന്റെ അടുത്ത് ആവാറായി. പക്ഷെ ഇപ്പൊ സമയം ഒത്തിരി ലേറ്റ് ആയി, ഏകദേശം ഒരു 6 മണി ആവാനായി. പക്ഷെ മഞ്ഞ് കണ്ടോ, നമുക്ക് മഞ്ഞ് മൊത്തം മൂടി കിടക്കുക. ഇനിയിപ്പോ പെട്ടെന്ന് ഇരുട്ടാവും. അപ്പൊ പിന്നെ നമ്മൾ ഇനി അടുത്ത ഒരു എന്താ വില്ലേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്യാമ്പിംഗ് സൈറ്റ് കിട്ടുമ്പോൾ അവിടെ ഹോൾട്ട് എന്താ പറയുക ക്യാമ്പ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോക്കാം, ഒരുപാട് നടക്കാനുണ്ട്, ഇനി 4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അടുത്ത ഇരുട്ടാവുന്നതിന് മുന്നേ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ സ്റ്റേക്ക് ഒരു തീരുമാനമായി. ഞങ്ങൾ ശരിക്കും കുഴഞ്ഞു പോയി കേട്ടോ. എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഒരാൾ എങ്ങനെയുണ്ട് നിങ്ങൾ എന്ന് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ച് മുഹമ്മദ് ഷെറീഫ് എന്നാണ് പേര്. അദ്ദേഹം ഭയങ്കര നല്ല വ്യക്തിയാണ്. എന്ന് വെച്ചാൽ ഈ മൊത്തം സ്ഥലം അദ്ദേഹത്തിൻ്റെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം, അവിടെ ഒരു ഹട്ട് ഉണ്ട്, അതിൻ്റെ അകത്ത് ടെൻ്റ് ഇടാം. പിന്നെ നമ്മൾ മെഹമാനായിട്ടാണ് കരുതുന്നതെന്ന് പറഞ്ഞു. അവർ മെഹമാൻ വരുന്നത്, അതായത് അതിഥികൾ വരുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. ചായയും കൊണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്റ്റേ പോളി. എന്തായാലും നോക്കാം, നമുക്ക് ഈ സ്ഥലം നോക്കാം. അപ്പം നമ്മൾ വീഡിയോ കണ്ടിരിക്കുന്നത് എല്ലാവരും വന്നേ വന്ന് നമ്മൾ ഇന്ന് കിടന്നുറങ്ങാൻ പോകുന്ന സ്ഥലം ഈ ഹട്ട്. ഈ ഹട്ടിനെ നിങ്ങൾ അങ്ങനെ ചെറുതായിട്ട് കണ്ട, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഹൈലൈറ്റ്. ഇതോ ഒന്ന് കാണിച്ചു വിഷ്ണു, ഇതോ നോക്കി അടിപൊളി സ്ഥലമാണ്. ഇതോ അങ്ങത് അവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. പിന്നെ നോക്ക് ചുറ്റും മലനിരകള്, ഒരു താഴ്വാരമുണ്ട്, മലയുണ്ട്, കോടയുണ്ട്, മഞ്ഞുണ്ട്. എന്റെ പൊന്നോ, നമ്മൾ ഇത്രയും കാലം യാത്ര ചെയ്തല്ലേ ഏറ്റവും കിടിലായിട്ടുള്ള പ്ലേസ് ആണ് എന്ന് എനിക്ക് തോന്നുന്നു. വിഷ്ണുനോ അതാണ് അതാണ് ലക്ഷ്യണ്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മുഹമ്മദ് യാസിൻ, അദ്ദേഹത്തിന്റെ വകയാണ് ഇന്നത്തെ ഡിന്നർ. ഇതാ നോക്കി, റൊട്ടി റൊട്ടി ഹേ ഓർ സബ്ജി ഹേ ഓർ ദോ ചായ് പ്യാജ് മിർച്ചി സബ് ക്യാ ബതാ, വെരി വെരി താങ്ക് യു. അപ്പൊ നമുക്കിത് കഴിക്കാം. ഓക്കെ, അപ്പോ എന്തായാലും ഞങ്ങൾ ഇന്ന് കിടന്നുറങ്ങാൻ പോവാണ്, സുഖമായിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ ബൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നാളെ രാവിലെ മുതൽ അരു വാല്യു വാലി സെക്കൻഡ്. ഓക്കെ.